ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. വായിച്ച വേദഭാഗത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായ ഒരു നിയമത്തെക്കുറിച്ചാണ് ദൈവവചനം ഇവിടെ നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തിയത്. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യന് സർവശക്തനായ ദൈവം ഭൂമിയെ കീഴടക്കുവാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ ബലഹീന ജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ ഒന്ന് കാണാം. നമ്മൾ മനുഷ്യരീതി അനുസരിച്ച് ഒരു വ്യക്തിക്ക് അധികാരം കൊടുത്താൽ ആ അധികാരിയുടെ ചുറ്റും അദ്ദേഹത്തെ സഹായിക്കാൻ കുറേ പേരെ നമുക്ക് കാണാം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയും ബാക്കി കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര അധികാരമാണ്. ഇതാ മനുഷ്യൻ്റെ ജ്ഞാനം, ഇതാ മനുഷ്യൻ്റെ രീതി. പക്ഷെ സർവശക്തൻ്റെ ജ്ഞാനം ഒന്നോയിക്കേ, ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരെ സഹായകന്മാരായി ആക്കാമായിരുന്നു. അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരില്ലയോ? പക്ഷെ ദൈവം ചെയ്തത് ആദാമിനെ സൃഷ്ടിച്ചു, ആദാമിന് സഹായിയായി ഹവ്വയും സൃഷ്ടിച്ചു, ഏൽപ്പിച്ച ദൗത്യം ആ തോട്ടം കാക്കണം. ഒരു വലിയൊരു തോട്ടം ആയിരുന്നേക്കാം, അതിൽ ഫലം പുറപ്പെടുപ്പിക്കുന്ന വൃക്ഷങ്ങൾ കാണും, വേറെ ഒത്തിരി ചെടികൾ കാണും. പക്ഷേ സർവശക്തനായ ദൈവം അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പം അവർ കഠിന അധ്വാനം ചെയ്യണം, എന്നാൽ മാത്രമേ ആ തോട്ടത്തെ കാക്കുവാൻ കഴിയത്തുള്ളൂ. അവർ കഠിന അധ്വാനം ചെയ്യുന്നതുകൊണ്ട് ദൈവം അവർക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുവാനുള്ള, ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റ വൃക്ഷം മാത്രമേ നന്മയും തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ അനുവദിച്ചിട്ടില്ല, ബാക്കിയെല്ലാം അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. ഇവിടെ നമ്മൾ വിശുദ്ധനായ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണാം. ദൈവം പരമാധികാരിയാണ്, പക്ഷെ മനുഷ്യൻ പോലെ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് കൽപ്പനകൾ കൊടുത്ത് ഭരിക്കുന്ന ഒരു രീതിയല്ല സർവശക്തൻ്റെ. സകല സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ നിയമങ്ങളെ നിയമിച്ചിട്ടുണ്ട്. എല്ലാ ആ സൃഷ്ടിയുടെ നന്മയ്ക്കായി ദൈവം സ്വയമേ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും സ്വന്തം കൈകൊണ്ടില്ലയോ സൃഷ്ടിച്ചത്? മനുഷ്യൻ ഏത് സ്ഥാനത്തിലാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തി അവൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി ആ പക്വത പ്രാപിച്ചുകൊണ്ട് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തതയോട് കഠിന അധ്വാനം ചെയ്ത് പൂർത്തീകരിക്കണം. മടിയന്മാരെ ദൈവം വെറുക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ദൈവം എങ്ങനെ ഒരു ചെറിയ ഉറുമ്പിനെ കാണിച്ച് പഠിപ്പിക്കുന്നത്, അതെങ്ങനെ കഠിന അധ്വാനം ചെയ്ത് അതിൻ്റെ ഭോജനം അത് ഒന്നിച്ച് കൂട്ടുന്നത്, ശേഖരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ വെറുതെ ഇരുന്ന് സമയം ചെലവാക്കി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തക്ക സമയത്ത് കഠിന അധ്വാനം ചെയ്യുന്നവൻ അവന് തക്ക സമയത്ത് നെലകൃഷി ചെയ്യുന്നവനോ ആഹാരം സമൃദ്ധിയായി കിട്ടുമല്ലോ. പക്ഷേ വെറുതെ സമയം ചെലവാക്കുന്നവൻ ബുദ്ധിഹീനൻ പോലെ തന്നെ. അവന് അധ്വാനിക്കാം, പക്ഷേ അധ്വാനിക്കത്തില്ല. അവനെ ദൈവം ബുദ്ധിഹീനനായിട്ടാണ് വിളിക്കുന്നത്. സോ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളെ ആക്കിയ സ്ഥാനങ്ങളിൽ അധ്വാനിക്കേണ്ടിയവരാ. ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കി, അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പം
സ്വർഗം അവർക്ക് ആഹാരം കൊടുത്തെങ്കിലും അവർക്ക് ഒരു സമയം ദൈവം ആക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ആ മന്ന അവർ ശേഖരിക്കണം. അവർക്ക് തോന്നിയ സമയത്തൊക്കെ വിളിച്ചെന്ന് മന്ന അവർക്ക് കിട്ടത്തില്ലായിരുന്നു. ദൈവത്തിന് വേണമെങ്കിലും ഒരു ചെറിയ സ്റ്റോർ ഹൗസ് തുറങ്ങാമായിരുന്നു. അവിടെ ഇവരുടെ ഇഷ്ടപ്രകാരം ചെന്ന് വേണ്ടിയതെല്ലാം എടുക്കാമായിരുന്നു. പക്ഷെ നോക്കിക്കേ ദൈവത്തിൻ്റെ സ്വഭാവം, രാവിലെ എഴുന്നേക്കുന്ന ശീലം ദൈവം ഇവർക്കിട്ടു. വാഗ്ദത്ത നാട്ടിലെത്തിയിട്ടും തേനും പാൽ ഒഴുകുന്ന ആ ദേശത്തിലെത്തിയിട്ടും അവർക്ക് തേനും പാൽ കിട്ടണമെങ്കിൽ അവർ കഠിന അധ്വാനം ചെയ്താൽ മാത്രമേ അവർക്കത് ലഭിക്കത്തുള്ളൂ. ദൈവം തൻ്റെ ജനം കഠിന അധ്വാനം ചെയ്യുന്നവരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം നമ്മൾ ഒന്ന് നോക്കിയ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പം സ്വന്തം കൈകൊണ്ടില്ലേ അധ്വാനിച്ചത്? നമ്മുടെ മുമ്പേ ഒരു മാതൃക കാണിച്ചോ? നമുക്ക് കർത്താവ് കാണിച്ച ആ മാതൃകയിൽ നമുക്ക് തുടരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് മുമ്പേ നമുക്കൊരു മാതൃകയായി നിൽക്കാം. നമ്മുടെ ഭൗതിക ശരീരത്തിന് വേണ്ടി ദൈവം ഈ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഈ നിയമം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരണമെങ്കിൽ നമുക്ക് കഠിന അധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ആത്മാവിൻ്റെ ഫലം വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ മറ്റവർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പരിപാലിക്കണം, കാക്കണം. ദൈവ വചനം അനുസരിച്ച് എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ. ഭയത്തോടും വിരയലോടും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിക്കേണ്ടിയവരാ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മണവാട്ടി കാന്ത തന്നെ തന്നെ ഉരുക്കി. കാന്ത ആരാ? മണവാളന്റെ വേദനയും അധ്വാനം കണ്ട് മണവാളനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അധ്വാനിച്ച് തന്നെ തന്നെ ഉരുക്കിയവള മണവാട്ടി. മണവാളന്റെ പ്രതീക്ഷ അനുസരിച്ച് അധ്വാനിച്ച് തന്നെ താൻ ഒരുക്കിയതാ. ദൈവാത്മാവിൻ്റെ ശബ്ദം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ ആ വിശുദ്ധിയിലേക്ക് എത്തുവാൻ അധ്വാനിച്ചവളാ. ഇന്ന് ചിലരുണ്ട് അവർ ദൈവമെല്ലാം കരുതിക്കോളൂ എന്ന് പറഞ്ഞ് മടിയന്മാരായി ഇരിക്കുന്നത്. സഭ പോയാൽ ആ സമയം ഇവരും പോകുമോ? സ്വർഗത്തിൽ മടിയന്മാർ കാണുമോ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്കാലം മടിയന്മാരായിട്ടല്ല, കഠിനാധ്വാനം ചെയ്യാം. ദൈവം നമ്മളെ ആക്കിയ സ്ഥാനങ്ങളിൽ കഠിനാധ്വാനം ചെയ്താൽ ദൈവം ബാക്കി കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നോക്കിക്കോളും. ദൈവാത്മാവിൻ്റെ ശബ്ദത്തെ നമുക്ക് കേട്ടനുസരിച്ച് ആത്മീയമായിട്ട് വളരാം. എന്നാൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുത്തുള്ളൂ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ ഓരോരുത്തരോടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയുടെ വിഷയത്തെ സംസാരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ, ഒരു പുതിയ വർഷം നീ തന്നിരിക്കുമ്പോൾ പിതാവേ, കഠിന അധ്വാനം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ മടിയെല്ലാം മാറ്റി അതീക്ഷ്ണതയോട് നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാം മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.